ഇന്ന് വന്ന പാക്ക് സാമ്പിൾ എട്ടു. സോ കുറേ പേര് വെയിറ്റ് ചെയ്യുന്ന പാക്കായിരുന്നു സാമ്പിൾ എട്ടുവിൻ്റെ പാക്ക്. സോ ഞാനും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ വന്നിട്ട് സ്റ്റാറ്റ്സ് കണ്ടിട്ട് ലാസ്റ്റ് ഇയർ കമ്പ് വരുമ്പോൾ വലിയൊരു വ്യത്യാസമൊന്നുമില്ല. അപ്പം ജസ്റ്റ് എനിക്കൊന്ന് ഒഫൻസീവ് ഒരു പോയിൻ്റ്, സ്പീഡൊക്കെ ഒരു പോയിൻ്റൊക്കെയാണ് കൂടുന്നത്. ഫിനിഷിങ് ഏകദേശം സെയിമാണ്, വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. അപ്പം അതുകൊണ്ട് 200 രൂപയുണ്ട്, 200 രൂപയും പൊടിച്ച് പോകാൻ പോകണം. അതായത് തോനെ കോനൊന്നും പൊടിച്ച് കറക്കുന്നില്ല. കാരണം രണ്ട് കാർഡും ഏകദേശം സെയിം സ്റ്റാറ്റ്സ് തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ശാമലട്ടിൻ്റെ പാക്കും എടുക്കാം. നമുക്ക് സ്റ്റാറ്റ്സ് ഒന്ന് കമ്പയർ ചെയ്യാം, ആദ്യം നമ്മൾ ഷൈൻ ചെയ്യാം. ചുമ്മാ 200 രൂപ ചുമ്മാ പിടിച്ചു നോക്കാം. എന്തായാലും മൊറേൻഡസ് എൻ്റെ ഇല്ല, പിന്നെ ബോജൻ ക്രിക്കോ. സോ ഈ രണ്ട് കാർഡും എൻ്റെ ഇല്ല. പിന്നെ ഏറ്റവും ആണത് പുറത്ത് ഇല്ലാത്തവർക്ക് ഇറക്കാം. ലാസ്റ്റ് ഇയറിലെ കാർഡ് ഇല്ലാത്തവർക്ക് ഇറക്കാം, ഉള്ളവരടിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാർഡിന് ഇതിനെക്കാട്ടിയും പവറുണ്ട്, പവറല്ല ഇതേപോലെ സ്റ്റാറ്റ്സുണ്ട്, സെയിം സ്റ്റാറ്റ്സ് തന്നെയാണ്. വലിയ വ്യത്യാസം ഇല്ല, ഞാൻ പറഞ്ഞു ഒഫൻസീവ് ഒരു പോയിൻറ്റ്, ഫിനിഷിങ് ഒരു പോയിൻറ്റ്, ആക്സിലറേഷൻ ഒരു പോയിൻ്റൊക്കെയാണ് കൂടുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് നമുക്ക് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സ്റ്റാറ്റ്സ് കമ്പയർ കാണിച്ചു തരാം. ജസ്റ്റ് ഫസ്റ്റിലെ 100 രൂപ കൊടുത്ത് കറങ്ങിയിരിക്കുകയാണ്, കിട്ടത്തില്ല എന്നാൽ ചുമ്മാ നോക്കുവാണ്. ഓക്കെ, അകത്ത് വൈറ്റ് കളറാണ്. യെസ്, അത് ചെറിയ ഗോൾഡ് പോലെ കണ്ടു, പക്ഷേ വൈറ്റ് കളർ ആട്ടോ. ഓക്കെ, ഇനി ഒരു 100 രൂപയുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത് സൈൻ ചെയ്യാം, 50 രൂപ ടാപ്പ് ചെയ്ത് സൈൻ ചെയ്യാം. മൊറിയൻഡസ്, എറ്റോ ആൻഡ് ബോജൻ. സോ 3 പേരെയും ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കറങ്ങിയിരിക്കുകയാണ്. സോ ലാസ്റ്റ് ട്രൈ എടുത്തിരിക്കുകയാണ്. ചെറിയ കമ്പോ കഴിഞ്ഞിട്ടുണ്ട്, ഇല്ലാത്ത വൈറ്റ് കളറാണ്, സ്കിപ്പ് ചെയ്യണേ. ഓക്കെ, അങ്ങനെ 200 കോയിൻസ് പോയി. അപ്പം നമുക്ക് സ്റ്റാറ്റ്സ് ഒന്ന് കമ്പയർ നോക്കാം കേട്ടോ, നേരെ പോയിട്ട്. നമ്മൾ നേരെ പോയിട്ട് സ്റ്റാറ്റ്സ് ഒന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. സോ നേരെ നമ്മൾ പോയിട്ട് അവിടെ സ്റ്റാറ്റ്സ് എടുക്കാൻ പോവുകയാണ്. സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് അപ്ഡേറ്റിംഗ് മാക്സ് ലെവൽ നമുക്ക് ഏറ്റവും അടിക്കാം. ഏറ്റവും ആണ് കമ്പയർ ചെയ്യേണ്ടത്. എറ്റോ സാമുവൽ എറ്റോ, ഇതാണ് ലാസ്റ്റ് ഇയറിലെ കാർഡ്. ഇത് നമുക്ക് കമ്പയർ ചെയ്യാം, കമ്പയർ വിത്ത് ഗോൾ പോച്ചർ ഇപ്പോഴത്തെ കാർഡ്. സോ ഈ കാർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. കമ്പയർ കൊടുത്ത് നമ്മൾ നമുക്ക് മാക്സ് ലെവൽ കൊടുക്കുക, ബൂസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സാമുവൽ എറ്റുവിൻ്റെ മാക്സ് ലെവൽ കൊടുക്കുക, മാക്സ് ലെവൽ. യെസ്, ഇതാണ് സാമുവലിൻ്റെ സ്റ്റാറ്റ്സ്. സോ ഡബിൾ ബൂസ്റ്റർ കൊടുത്താൽ ഒന്നും കൂടെ പോയിൻ്റ് കൂടും, ഒഫൻസീവ് ഒരു പോയിൻ്റ് കൂടെ കൂട്ടെടുക്കുക. പക്ഷേ കമ്പയർ ചെയ്യാൻ വേണ്ടി കണ്ടില്ലേ, ഒരു പോയിൻ്റ് ഒഫൻസീവ് കൂടുന്നുണ്ട്, പിന്നെ ബോൾ കൺട്രോൾ ഡ്രിബ്ലിംഗ് ഒക്കെ ചെയ്തിട്ട് കൂടുന്നുണ്ട്, ടൈറ്റ് പെർസെൻറ്റേജ് നല്ല കൂടുന്നുണ്ട് കേട്ടോ, 10 പോയിൻ്റ് കൂടുന്നുണ്ട്. പിന്നെ ഫിനിഷിംഗ് സെയിം ആണ്, ഫിനിഷിംഗ് ഇനി ഡബിൾ ബൂസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് കൂട്ടി എടുക്കാൻ പറ്റും, പക്ഷേ എല്ലാത്തിനും കൂട്ടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കേള് പഴയ കാർഡിനാണ് കൂടുതൽ, പിന്നെ സ്പീഡൊക്കെ വരണൊക്കെ തന്നെയാണ്. പിന്നെ ഡബിൾ ബൂസ്റ്റർ കൊടുക്കാൻ പറ്റും, ഓരോ പോയിൻ്റ് കൂട്ടിയെടുക്കാൻ പറ്റും. എന്നാൽ ബാലൻസ് സ്റ്റാമിന കുറച്ച് കൂടുതലുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. എൻ്റെ ഒപ്പീനിയൻ പറയുമ്പോഴെങ്കിൽ ലാസ്റ്റ് ഇയറിൽ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനിട്ട് കളിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇതിനുവേണ്ടി ഞാൻ ഈ കോയിൻസ് മേടിച്ച് കാക്കുന്നില്ല, കാരണം ലാസ്റ്റ് ഇയറിലെ കാർഡ് ഇന്ന് ധാരാളമാണ്. വെറുതെ എന്തിനാണ് കോയിൻസ് ചുമ്മാ കൊണ്ട് തളിക്കുന്നത്. പിന്നെ വേറെ മറ്റേ വന്ന കൂടെ വന്ന എനിക്ക് മൊറിയൻ്റെ ശനി വേണമെന്നില്ല, പിന്നെ ഭോജനം എനിക്ക് വേണമെന്നില്ല. അതുകൊണ്ട് ഞാൻ 200 കോയിൻസ് കിടന്നാലും സ്പെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. എന്തായാലും വേണ്ട, ഈ പാക്ക് എടുക്കുന്നില്ല. സോ അടുത്ത പാക്കിന് വെയിറ്റ് ചെയ്യാം, നമ്മൾ കറക്കാം. സോ ഐസ്